നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം ശ്രീ രാജേന്ദ്രൻ. നമസ്കാരം സാറേ. പി പി ദിവ്യ ഇന്നലെ സ്റ്റേഷനിൽ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്ദേശം മുമ്പിൽ ഹാജരാവണം, ചോദ്യം ചെയ്യണം. 10 മണിക്കും 11 മണിക്കും ഹാജരം. ഇന്നലെ 10 മണിക്ക് ഇതിന് ഹാജരായി. വൻ ജന പാർട്ടി നേതാക്കളുടെ ഒരു ഘോഷയാത്രയായിട്ട് പറഞ്ഞുണ്ട്, അകത്ത് കയറി പോകുന്നു, തിരിച്ച് മാധ്യമങ്ങൾക്ക് എനിക്കൊന്നും പറയാനില്ല, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൈവീശി കാണിക്കുകയാണ്. ഇതൊരു ഷോ ആണ്, ഇതിന്റെ ആവശ്യമുണ്ടോ കാണിക്കട്ടെ? ഷോ തന്നെ. താനൊരു വലിയ സിനിമാ താരമായി കഴിഞ്ഞു. കാരണം നല്ല ആവശ്യത്തിൽ കൂടുതൽ ക്യാമറകളുണ്ടല്ലോ, പബ്ലിസിറ്റി കിട്ടുന്നുണ്ടല്ലോ എല്ലാ മാധ്യമങ്ങളിലും. ഇപ്പൊ പി പി ദിവ്യ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത താരം, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു താരമായി കഴിഞ്ഞു, ഐശ്വര്യ റോയ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ആ താരമൂല്യമുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ അതിന്റെ ഒരു തലക്കനം ഇല്ലാതിരിക്കുമോ എന്ന് മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞ പോലെ 10 മണിക്ക് പോകുന്നു, 5:30 വരുന്നു, സുഖം പരിപാടിയല്ലേ. 10 മണിക്ക് പോയിട്ട് 11:30, 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കാണെങ്കിൽ 5 മണി വരെയൊക്കെ ഇരിക്കേണ്ടി വരും. പഞ്ച് കിട്ടി, ഇത് പഞ്ചും ഇല്ല. 11:30 ആകുമ്പോ നല്ല മഞ്ചോട് കൂടി പുറത്തുടങ്ങി ആളുകളെ നോക്കി അഭിവാദ്യം എന്ന് പറഞ്ഞാൽ, താരങ്ങളിങ്ങനെ താരമല്ലേ, താരങ്ങൾ ഇങ്ങനെ തന്റെ ആരാധകരെ നോക്കി ഇങ്ങനെ കാണിക്കുന്ന പോലെ കൈ വീശിക്കൊണ്ട്, എന്തോ വലിയ ധീരകൃത്യമോ, മറ്റേ ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് അതോ ഏറ്റവും നല്ല അഭിനയത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചതാണോ? അതുപോലെ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത അവരെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ, സാമൂഹിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അപജയം എന്ന് ഞാൻ പറയും. കാരണം നിരപരാധനാണോ എന്ന് നമുക്ക് ഇതുവരെ തിരിച്ചറിയാം. അങ്ങനെ ഇരിക്കട്ടെ, സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിലും അവരെ ശിക്ഷിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയാണ് ഭരണഘടനയുടെ കീഴിൽ ജനങ്ങൾക്ക് വേണ്ടി കോടതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ കോടതികളെ മാനിക്കാതെ സ്വയം പോയി ഒരു യാത്രയായി ഇപ്പൊ ചടങ്ങിനെ കോടതിയാക്കിക്കൊണ്ട് അവിടെ വിധി കൽപ്പിച്ച, വിധി നടത്തിയ ആ ഒരു സ്ത്രീ ഒരു കുടുംബത്തെയാണ് കുടുംബത്തെയാണ് അനാഥമാക്കിയത്. ഒരു ഭാര്യയെ വിധവയാക്കി 2 പെൺകുട്ടികളെ അച്ഛന് കൊള്ളിവെക്കേണ്ടി വന്ന ദൗർഭാഗ്യവതികളാക്കി മാറ്റി. ഇനി അവരുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആവുകയില്ല. ഇനി അവരുടെ ജീവിതത്തിൽ നിന്നുള്ള വെളിച്ചം പോയി കഴിഞ്ഞു. എന്നിട്ട് കൂടുതൽ കൂടുതലായിട്ട് ഈ പി പി ദിവ്യ ഇതിൻ്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ട മനസ്സാക്ഷി ജ്വലിച്ചു നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ നോക്കി കൈ കാണിക്കുമ്പോൾ അവരെ നോക്കി കോക്രി കാണിക്കുക എന്നുള്ളതാണ്. എന്റെ രോമത്തിൽ തൊടാൻ പറ്റിയില്ല, എന്നെ ഒരു ചുക്കും എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കൊന്നും എന്നുള്ള ഒരു ധ്വനിയും അഹങ്കാരവും അഹന്തയും നിന്ദയും ജനനിന്ദയുമാണ് അതിൽ ഒരു ജനനേതാവിൽ നിന്നുണ്ടാവും. ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച് ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ അധിപസ്ഥാനത്തെത്തി ആ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ക്രൂരമായ പീഡനത്തിന് വിധേയയാക്കിയ ഒരു സ്ത്രീ അഭിമാനപൂർവ്വം ഇങ്ങനെ പറയുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കേണ്ട ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ ആ പാവപ്പെട്ട പെൺകുട്ടിയെ രാത്രിയുടെ മറവിൽ ഏകാന്തതയുടെ തടവിൽ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു കൊന്ന ആ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ, ആ നേതാവാണ്, ആ നേതാവ് വന്ന് ജനപഥ്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈവീശിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലൊരു പ്രതീതിയാണ് ഉണ്ടാവും. പക്ഷെ ബംഗാളിലെ ജനങ്ങൾ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേരളം ഇത് കേരളമാണ്, നമ്മൾ പറയാറുണ്ട് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ബംഗാളേ ഉള്ളൂ. പക്ഷെ നമ്മളെക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക നിലവാരം പുലർത്തി അവിടുത്തെ ആബാലവൃദ്ധ ജനങ്ങൾ പടുവൃദ്ധർ വരെ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് CBI അന്വേഷണം വന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കില്ല ഞങ്ങൾ, BJP അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ CPMഉം സഹായിക്കാമെന്നോ പറഞ്ഞ് നിങ്ങളുടെ ഒന്നും സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവർ ആ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് തന്നെ CBI രംഗത്തെത്തി. അതുപോലെ ജനങ്ങൾ പ്രതിഷേധിക്കണം ഇവിടെ. ഈ നവീന മരിച്ചപ്പോൾ കണ്ണൂർ പാർട്ടി വേറെ രീതിയിലും 13 CPM പാർട്ടി രണ്ട് രീതിയിലാണ് നിന്നത്. നവീന മരിച്ച് കുറച്ച് ദിവസം കഴിയപ്പോണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വീട്ടിൽ ചെല്ലുന്നു, പാർട്ടി കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് സ്വീകരിക്കാൻ പോയത് MV ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഭാര്യയാണ്. ശരിയായിട്ട് അത് കണ്ടുപിടിച്ചു താങ്കൾ. ഇതാണ് അഭിലാഷേ, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അതിനാണ് പാർട്ടി രേഖ അടവ് നയം എന്ന് പറയുന്നത്. അടവ് മനസ്സിലായോ? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബു കൈക്കൂലി വാങ്ങിക്കുന്നവൻ ആണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ എന്തായിരുന്നു സ്ത്രീ? പാർട്ടിയുടെ അഡ്രസ് പത്തനംതിട്ട ജില്ലയിൽ കാണില്ല, ഒരൊറ്റ പഞ്ചായത്ത് പോലും കിട്ടില്ല അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ. അതാകുമായിരുന്നു സ്ഥിതി. കാലത്തിനനുസരിച്ചും ജനങ്ങൾക്ക്
ഒപ്പവും നീതിക്ക് ഒപ്പവും അവിടെ ഒപ്പവുമേ അവിടെ നിൽക്കാൻ കഴിഞ്ഞോ കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ അവർ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള നയമാക്കുവാനായിരുന്നില്ല. അതാണ് ഈ അടവ് നയം എന്ന് പറയുന്നത്. നയമാക്കുവാനായിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ചോ, ഇത് ജനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറക്കും. ഷോർട്ട് ലിവ്ഡാ, മെമ്മറീസ് ആർ ഷോർട്ട് ലിവ്ഡ്. അതിന് വലിയ ആയുസ്സൊന്നുമില്ല. കുറച്ച് മറന്നു കഴിയുമ്പോൾ പതുക്കെ ദിവ്യയെ നമ്മുടെ ജ്ഞാനസ്നാനം നടത്തിക്കൊണ്ട് വീണ്ടും മാവോദിശ മുക്കിക്കൊണ്ട് വീണ്ടും പാർട്ടിയുടെ തലപ്പത്തേക്ക് ഉയർത്തിക്കൊണ്ട്. അങ്ങനെ എത്ര പേരുണ്ട്? പി ശശി എങ്ങനെ വന്നതാ? നമുക്ക് നമ്മുടെ മുമ്പിൽ ഉദാഹരണം ഉണ്ടല്ലോ. പി ശശി എങ്ങനെ വന്നതാ? അനോയിന്റ് ചെയ്യപ്പെട്ടു വന്നത്. അനോയിന്റഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ അതിനെന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ആ അനോയിന്റ്, അത് അനോയിന്റ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടവേള മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണ്ണൂരിലെ തനി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടി തിരിച്ചറിഞ്ഞു. നമ്മുടെ പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞല്ലോ, ചൈനയുടേതെന്ന് അവരും ഇന്ത്യയുടേതെന്നും നമ്മളും പറയുന്ന ആ ഭൂമി എന്നാണ് ഇപ്പൊ ചൈന പിന്മാറി ആ സ്ഥലത്തെക്കുറിച്ചാ ഇ എം എസ് നമ്പൂതിരിപ്പാട് പണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ചിലര് പറയുന്നു കൈക്കൂലി ഉണ്ടെന്ന്, ചിലര് പറയുന്നു കൈക്കൂലി വാങ്ങിച്ചില്ല. ഞാൻ ആരേത് പറയാൻ, ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇന്നലെ ചുമതല എടുത്ത ജസ്റ്റിസ് കന്യ, ഈ ജഡ്ജിമാരെ ശംഭു എന്ന് വിളിച്ച ആളാണ് ഇദ്ദേഹം. ഇയാളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു? ഇനി കോടതിയില്ലേ, പോലീസില്ലേ, സി ബി ഐ ഇല്ലേ, ഈ രാജ്യത്തെ അന്വേഷണ സ്ഥാപനങ്ങളിൽ പാർട്ടി പാർട്ടിയുടെ അഭിപ്രായം, നിങ്ങളുടെ നയം എന്താ? നിങ്ങൾ അവർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് കേട്ടോ, ഞങ്ങൾ കുടുംബത്തോടൊപ്പം. ഏത് കുടുംബത്തോടൊപ്പം? ദിവ്യയുടെ കുടുംബത്തോടൊപ്പം. കുടുംബത്തിന്റെ പേര് പറഞ്ഞില്ലേ? ആ അതാണ്, ദിവ്യയുടെ കുടുംബത്തോടൊപ്പം. അതാണ് അവരെ രക്ഷി മനസ്സിലാക്കും. അതായത് പാർട്ടിയുടെ ഒരാള് കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന എപ്പോഴാണ്? പാർട്ടിയുടെ അങ്ങേയറ്റമുള്ള കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ അറിഞ്ഞതിന് ശേഷമേ താഴോട്ട് വന്ന് കൊലപാതകത്തിലേക്ക് കലാശിക്കൂ. അത് തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ കാര്യത്തിലും. അങ്ങനെ ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ രഹസ്യങ്ങൾ പുറത്തു പോകും, നമ്മുടെ പാർട്ടി അവിടെ ഓൺ ചെയ്യാൻ ഭാഗത്ത് ദുർബലമായി തീരുമെന്നുള്ള കൂലങ്കഷമായിട്ടുള്ള ചർച്ച ശങ്കരാടി പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കൂലങ്കഷമായിട്ടുള്ള ചർച്ചകളിൽ കൂടി ഉരുത്തിരിഞ്ഞ് താഴെ തട്ടിലോ താഴെ ഉള്ളവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പം ഞാൻ ഒരു കാര്യം എല്ലാവർക്കും സ്പഷ്ടമാവുന്ന രീതിയിൽ പറയാം. ഇപ്പൊ കോളേജില് ഒരുത്തനൊരു അടി കൊടുക്കണം എന്ന് പറഞ്ഞ് സഭയുടെ ജില്ലാ യൂണിറ്റ് സെക്രട്ടറിയാണോ അടി കൊടുക്കുന്നത്? അവർ ചർച്ച ചെയ്യും. അവിടെ ഇരുന്ന് അവർക്ക് പ്രത്യേക മുറിയുണ്ട് കോളേജിനകത്ത്. അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇപ്പം ഇതിന് പറ്റിയ ആരാ? നമ്മുടെ കേഡർമാരും ഉണ്ട്, നമ്മളോട് ഒത്തിരി ആനുകൂല്യമൊക്കെ കാണിക്കുന്ന അവനുണ്ട്. നല്ല സ്വഭാവം ഉള്ളവനുമായിരിക്കും അത്. ആ നല്ല സ്വഭാവം ഉള്ളവനെ ഇനി വിരിയും. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം, നമുക്ക് സമയമുള്ളത് കൊണ്ട്. പന്തളം കോളേജിലെ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന, ഭുവനേശ്വരൻ എന്ന് പറയുന്ന പന്തളം ജി സുധാകരൻ്റെ അരിയൻ കൊല്ലപ്പെട്ടു. സഭയക്കാരനാണ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ തട്ടിക്കൂട്ടിയ കേസിൽ ഒന്നാം പ്രതിയായിട്ട് ആരെയാണ് വെച്ചതെന്നറിയാം? ഇറവുങ്കര ഗോപാലക്കുറുപ്പിൻ്റെ മകൻ സഖാവ് ജി അജയൻ എന്ന് പറയുന്നു. നല്ല സ്വഭാവമുള്ളതാണ്, ഒന്നാം തരം പ്രാസംഗികനും ഒക്കെ ആയിട്ടുള്ള എ ഇ എസ് എഫിൻ്റെ ഇപ്പോഴത്തെ പിന്നെ കാലത്ത് നേതാവ്, ഇതാവും മരിച്ചു പോയി നേതാവിനെ വെച്ച്. എന്താ കാര്യം? കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ, പേര് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു തെളിവും കാണുന്നില്ല. അങ്ങനെ തന്നെ പോയി ആ കേസിൽ ആരും ശിക്ഷിക്കപ്പെടാതെ പോയി. കരിമുളക്കലെ കല്ലറയിൽ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ പി പി ദിവ്യയിൽ ഒന്നാമത് പാർട്ടിയാണ്. സംശയം എന്താണ്? നവീൻ ബാബുവിനെ എങ്ങനെ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായി? എന്താ കാര്യമൊന്നും മനസ്സിലായോ? അത് വ്യക്തമാവും, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുണ്ട്. കാരണം കെ ജി ഒ എ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംഘടനയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ കണ്ണൂരിലെ കലക്ടർ അരുൺ വിജയൻ, അദ്ദേഹത്തിന്റെ കീഴിൽ എനിക്ക് പ്രവർത്തിക്കാൻ സഖാക്കളെ വലിയ പ്രയാസമാണ്, അയാൾ അവധി തരുന്നില്ല, അയാൾ എന്നായിട്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുക, പീഡിപ്പിക്കുക, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഒരുത്തനായിരുന്നു ഇയാൾ. അപ്പൊ എങ്ങനെയായാലും എനിക്ക് വിടുതൽ തരണം. കെ ജി ഒ ഇപ്പൊ അന്വേഷിച്ചു. അപ്പൊ കളക്ടർ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. കെ ജി ഒ എന്ത് ചെയ്തു? കളക്ടറുടെ പക്ഷവും ചേർന്നു സംഘടന. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. ആ സംഘടന അവരുടെ അയാളുടെ പക്ഷം ചേർന്നതോടുകൂടി അയാൾ ശക്തനായി. അങ്ങനെ പി പി ദേവി ഇവരുടെ ചേർന്നൊരു കോക്കസ് അവിടുത്തെ കെ ജി ഒയെ, അതുപോലെ തന്നെ പി പി ദിവ്യ, ഈ കലക്ടർ ചേർന്നൊരു കോക്കസ് ഇവൻ എങ്ങനെയെങ്കിലും കൊടുക്കണം, ഇവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അവൻ അങ്ങനെ നാട്ടിലോട്ട് പോയാൽ അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് പിടികിട്ടുകയല്ലേ, ഇവിടെ വെച്ച് തന്നെ ഒന്ന് ഒതുക്കണം എന്നുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. കോടതി തെളിയിക്കട്ടെ. കോടതി ഒന്നും പറയാൻ പറ്റില്ല. പ്രതിക്ക് ജാമ്യം കൊടുത്തപ്പം ആ പ്രതി താമസം ജില്ലയിൽ വരരുത് എന്ന് പറയാൻ പറ്റൂ? കോടതി ദിവ്യത്തെ പറയുമ്പോ ജില്ല വിട്ടു പോവല്ലെന്ന്. ആ ജില്ല അവരുടെ ഏറ്റവും സ്വർഗമായിട്ടുള്ള ജില്ല, കണ്ണൂർ ജില്ല, ഒന്നും പേടിക്കാനില്ലാത്ത ജില്ല. ഏത് പാതിരാത്രിയിൽ നടന്നു പോകാം, ആരും ഒന്നും ഉപദ്രവിക്കത്തില്ലെന്ന് ഉറപ്പുള്ള, ഏത് ശത്രു വന്നാലും അവനെ സംഹരിക്കാൻ കഴിവുള്ള കേഡറുകളുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ അവൾക്ക് കിട്ടി എന്നുള്ളതാണ്. അവൾ സ്വർഗമാണ്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായാലും ജനരോഷം ഇളകിയതിന്. അപ്പൊ കണ്ണൂരിലെ അപ്പൊ ജനങ്ങളുടെ പൾസ് എന്താണ്? ദിവ്യക്ക് അനുകൂലമാണ്. സി പി എംകാരാണല്ലോ കൂടുതൽ. ആ ദിവ്യക്ക് അനുകൂലമായതുകൊണ്ട് എം വി ജയരാജനും
അവരുടെ ട്യൂണിനും അനുസരിച്ച് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. ഇത് തുടക്കം മാത്രമാണ് കേട്ടോ, ഇപ്പോഴേ ഒന്നുമില്ല. കുറേ കഴിയുമ്പോൾ പി പി ദിവ്യ എന്ന ആൾ വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി തീരും, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നവീൻ ബാബുവിൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടല്ലോ, അവിടെ വെറ്റിനറി കോളേജ് പൂക്കോട്, സിദ്ധാർത്ഥ് താങ്കൾക്ക് നേരിട്ടറിയാമല്ലോ, ആ കണ്ണീരും ആ ചങ്കിൻ്റെ പൊട്ടലും ഒക്കെ, അതിൻ്റെ സ്പന്ദനങ്ങൾ തന്നെ, ആ സ്പന്ദിക്കുന്ന ആത്മാവിൻ്റെ സ്പന്ദനങ്ങൾ, അച്ഛനും അമ്മയും എങ്ങനെ ഏറ്റുവാങ്ങുന്നെന്ന് തൊട്ടടുത്തിരുന്ന് ഇതുപോലെ അടുത്തിരുന്ന് അറിഞ്ഞതല്ലേ താങ്കൾ, എന്തായി അത്? അതും സി ബി എന്നെ എവിടെ ആയി? ഒന്നും ഒരു ചുക്കും നടക്കുകയല്ല. നവീൻ ബാബുവിന്റെ കേസിൽ സി ബി വന്നിട്ട് പി പി ദിവ്യ രക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി പി ദിവ്യക്കുള്ള എതിരെയുള്ള മൂവ്മെന്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാവരുത്. ജനങ്ങളെല്ലാം കൂടെ തെരുവിലേക്ക് ഇറങ്ങണം, ഇതുപോലെ അനീതി ഉണ്ടാവരുത്. ഏതെങ്കിലും ജനത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾ ഇയാളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചതായിട്ട് പറയാൻ കഴിയുമെങ്കിൽ ഓക്കെ. സി ബി വന്നാൽ പി പി ദിവ്യക്ക് വീണ്ടും ജയിൽ വാസമായിരിക്കും? സി ബി വന്നാലോ, സംശയം എന്താ? സംശയം എന്താ? അതറിയില്ലേ. സിദ്ധാർത്ഥിന്റെ കേസിൽ എവിടെ പോയി സി ബി? സിദ്ധാർത്ഥിന്റെ കേസിൽ എനിക്ക് അത് ശരിക്കൊരു എനിക്ക് അറിയില്ല, അതിന്റെ ഉത്തരം പറയാൻ എനിക്കറിയില്ല. അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അന്വേഷണം ഏത് വഴിക്കാ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോ തന്നെ പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ 2014 അവിടെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മംഗലാപുരം, അവിടെ വെച്ച് ഇതുപോലെ പീഡനത്തിനിരയായി, റാഗിങ് ആണോ എന്നറിയില്ല, കൊല്ലപ്പെട്ടു, വഴിയിൽ കടന്നു, ചോര വാർന്നു, നല്ല മിടുക്കനും സമർത്ഥനും, ഒരു ആറടി പൊക്കവും ഉള്ളതില്ല. സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു, പക്ഷേ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല, ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അത് ഏതോ ഒരു ചാനലിൽ വന്നിരുന്നു അതിന്റെ വാർത്തകൾ. കാരണം അതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയുന്നു, അതിന്റെ പിന്നിൽ ഈ സി പി എം അല്ല, അടൂർ പ്രകാശിന്റെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മകനോ അവർക്ക് അവരുടെ കൂട്ടുകാരോ ഒക്കെ ഇൻവോൾവ് ചെയ്തിരുന്നു. സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ഒരു ചുക്കും നടക്കത്തില്ല. മാധ്യമങ്ങൾ വിചാരിച്ചാലും ഒരു ചുക്കും നടക്കുകയില്ല. കാലമെടുക്കും, കാലമെടുക്കുമ്പോൾ ഇതങ്ങ് ഇല്ലാതായി പോകും. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ, അപവാദം കൂടി ഞാൻ പറയാം. നമ്പി നാരായണൻ്റെ കേസിൽ ഐ ബിക്കാർ വന്ന് ഇടി കൊടുത്തു നമ്പി നാരായണന്, അറിയോ? പോലീസുകാർ സി ബി മാത്യൂസ് ഉൾപ്പെടെ അദ്ദേഹത്തിനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. കസേരയിലിരുന്നപ്പോൾ അഭിലാഷിനെ പോലെ ഇതുപോലെ കസേരയിരുന്നപ്പോൾ കസേര പിടിച്ചൊരു വരിച്ച് താഴെയിട്ടില്ല, നീ രാജ്യദ്രോഹിയാ, നിനക്ക് ഈ കസേര ഇരിക്കാൻ അർഹതയില്ല, ആഹാരം കൊടുക്കാതിട്ടിരുന്നു, പട്ടിണിക്കിട്ടിരുന്നു, ഇതങ്ങനെയൊക്കെ പീഡിപ്പിച്ചു. പക്ഷേ ഇതിനൊരു തുമ്പുണ്ടായതപ്പോഴാ സി ബി ഐ അന്വേഷണത്തിന് വന്നു. അവര് ഒരു നുള്ളു പോലും നുള്ളിയില്ല അദ്ദേഹത്തിന്. എല്ലാം ശാസ്ത്രീയമായ മുറയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വെറുതെ വിടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് സി ബി ഐ എന്ന് പറയുന്ന ഏജൻസിയാണ്. അതും നമ്മൾ ഓർക്കണം. വെറുതെ വിടാൻ വേണ്ടിയിട്ട് അത്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കൊലയറയ്ക്കുള്ളിലോ തടവറയ്ക്കുള്ളിലോ ദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് കിടക്കുമായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി വേണമെങ്കിൽ സി ബി ഐ തന്നെ വരണം. സി ബി ഐ വന്നാലും നീതി കിട്ടുമെന്ന് സംശയം, സി ബി ഐ എങ്കിലും വേണമെന്ന് എനിക്ക് പറയാം. സി ബി ഐ എങ്കിലും വേണം എന്നൊരു അഭ്യർത്ഥന മാത്രം. ഈ പോലീസ് ഇതെങ്ങും എത്തിക്കില്ല. നന്ദി ശ്രീരാജൻ മുത്തം.